തരിശായി കിടന്ന 210 ഏക്കറിൽ വിജയകരമായി നെൽകൃഷി ചെയ്ത മുല്ലക്കുടി സർവീസാരണ റൂറൽ ബാങ്കിന്റെ അരി ഉർവരം എന്ന ബ്രാൻഡിൽ ഉടൻ വിപണിയിലെത്തും. കരിങ്കൽക്കുഴിയിലെ ബാങ്ക് കോമ്പൗണ്ടിൽ നെല്ല് ഉണക്കി പതിര് വൃത്തിയാക്കുന്ന ജോലികൾ ഒരാഴ്ചയായി നടന്നു വരികയാണ്. മുല്ലക്കുടി ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള കുറ്റിയാട്ടൂർ, മയ്യിൽ, കൊളച്ചേരി, നാറാത്ത് പഞ്ചായത്തുകളിലാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. ഇതിൽ മിക്കതും വർഷങ്ങളായി തരിശിട്ട് കാടുകയറിയ സ്ഥലങ്ങളായിരുന്നു. 140 ഏക്കർ നേരിട്ടും ബാക്കി കർഷക ഗ്രൂപ്പുകൾ മുഖേനയുമാണ് കൃഷി ഇറക്കിയത്. ഓരോ 5 ഏക്കർ വയലിലെയും കൃഷിക്ക് ആവശ്യമായ പരിചരണം നൽകുന്നതിനായി പ്രത്യേക ഗ്രൂപ്പിനെയും ചുമതലപ്പെടുത്തിയിരുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിയ ഉമാവിത്താണ് ഉപയോഗിച്ചത്. മുല്ലക്കുടി ബാങ്ക് കോമ്പൌണ്ടിൽ നെല്ലുണക്കി പതിര് കളയുന്ന ജോലികൾ നടന്നുവരികയാണ്. റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ മില്ലിൽ ഒരു ദിവസം 7 ക്വിന്റൽ നെല്ല് പുഴുങ്ങിയുണക്കി കുത്തി അരിയാക്കാൻ സാധിക്കും. കമ്പനിയുടെ മറ്റ് 13 അനുബന്ധ കേന്ദ്രങ്ങളിൽ നിന്ന് 15 ക്വിന്റൽ നെല്ലും കുത്തിയെടുക്കാം. നെല്ല് മയ്യിലെ റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ മില്ലിൽ കുത്തിയെടുത്ത് ഉർവരം എന്ന ബ്രാൻഡിൽ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ അഭിലാഷ് കണ്ടക്കൈ പറഞ്ഞു. ഈ 4 പഞ്ചായത്തുകളിലുള്ള 250 ഏക്കർ പാടശേഖരങ്ങളിൽ നമ്മൾ ഏക്കറിൽ നമ്മൾ നെല്ല് കൃഷി ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ഭാഗമായി നിരവധിയായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ പ്രാദേശിക കാർഷിക വികസന രംഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുകയും പാടശേഖരങ്ങളിൽ ഓരോ 10 ഏക്കറിനും ഓരോ ആളുകളെ ചുമതലപ്പെടുത്തി കാര്യക്ഷമമായി ആ മേഖലയിൽ തൊഴിലാളികളെ വിന്യസിക്കുകയും ഒരു 60,000 തൊഴിലവസരങ്ങൾ ഇതിൻ്റെ ഭാഗമായി സ്ത്രീ തൊഴിലാളികൾക്കും നാട്ടിലുള്ളവർക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഉൾപ്പെടെ അതുപോലെ തന്നെ പരമാവധി യന്ത്രവൽക്കരണം എല്ലാ മേഖലയിലും നടപ്പിലാക്കി എന്നുള്ളതാണ്. കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി, അതിന് സാമ്പത്തിക സ്രോതസ് ഇല്ലാതാകുന്നു. അതായത് ബാങ്ക് നേരിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്നു, ഗ്രൂപ്പുകളെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നു. അങ്ങനെ ഏതാണ്ടൊരു 40 ഗ്രൂപ്പുകൾ നമ്മുടെ ഈ കൃഷിയിൽ നമ്മുടെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ നെല്ല് ശേഖരിക്കുകയും നമ്മൾ തന്നെ നമ്മുടെ ഗോഡൌണിൽ അത് ഇപ്പോൾ സംഭരിച്ച് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100,000 കിലോ നെല്ല് നമ്മൾ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ അത് പ്രോസസ്സ് ചെയ്ത് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയിൽ നിന്ന് നമ്മളത് പ്രോസസ്സ് ചെയ്ത് മാന്യമായ നിരക്കിൽ നമുക്ക് അത് കർഷകർക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതി കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിക്കായി നിലമുറുക്കിയതും നെല്ല് കൊയ്തതും പൂർണ്ണമായും യന്ത്രം ഉപയോഗിച്ചാണ്. ഞാറ് നട്ടത് നാട്ടുകാരും മറുനാട്ടുകാരും ചേർന്ന്. 40 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവായെന്നും സബ്സിഡി ലഭിച്ചാൽ 20 ലക്ഷം രൂപ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.